ക്രിസ്മസ് പെരുന്നാൾ സമാഗതമാവുകയാണ്. എല്ലാ വർഷവും ഡിസംബർ 25-ാം തീയതി ആചരിക്കുന്ന ഒരു മഹാപെരുന്നാളാണ് ക്രിസ്മസ്. ക്രിസ്മസ് കാലങ്ങളിൽ എല്ലാവരും സന്തോഷവും അതോടൊപ്പം സമാധാനം അനുഭവിക്കണമെന്നുള്ള ഉൾക്കാഴ്ചയും ഈ പെരുന്നാളിൻ്റെ ഉദ്ദേശത്തിൽ പെടുന്നുണ്ട്. വർത്തമാന കാലഘട്ടത്തിലെ ക്രിസ്മസ് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നാം നമ്മുടെ മനസ്സിൽ കരുതിയിരിക്കേണ്ട ചിന്തകൾ എന്തൊക്കെയായിരിക്കും? മനുഷ്യവർഗത്തിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അവതാരം ചെയ്ത് കർത്താവായ യേശുക്രിസ്തു 33 വർഷക്കാലം ഭൂമിയിൽ ചിലവഴിച്ചു. പിറന്ന ഉണ്ണി യേശുവിൻ്റെ സന്നിധിയിലേക്ക് പണ്ഡിതന്മാരായ 3 പേർ സമ്മാനങ്ങളുമായി കടന്നു വരുന്നുണ്ട്. ഈ ഉണ്ണി യേശു ഈ സമയത്ത് നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു ആവശ്യമുണ്ട്. നിങ്ങൾ എന്ത് സമ്മാനമാണ് എന്നെ കാണുവാൻ വരുമ്പോൾ കൊണ്ടുവരുന്നത്? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ലോകത്തിലെ വിലപിടിച്ച വസ്തുക്കൾ സമ്മാനമായി നൽകണമെന്നല്ല ഈ ചോദ്യത്തിൻ്റെ പിറകിലുള്ളത്. ക്രിസ്തുമസ് പെരുന്നാൾ എങ്ങനെ നിങ്ങൾ ആഘോഷിക്കുന്നു എന്ന് അറിയുവാനുള്ള താല്പര്യം തീർച്ചയായും ക്രിസ്തുവിനുണ്ടെന്നാണ് എൻ്റെ സങ്കല്പം. അദ്ദേഹം നമ്മോട് പറയുന്നത് ഏതാണ്ട് ഇപ്രകാരമായിരിക്കും: നിങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ആർഭാടരഹിതമായ ഒരു പെരുന്നാൾ ആയി ഇതിനെ കാണുകയും ആചരിക്കുകയും വേണം. എത്രമാത്രം ദൂർത്ത് ചെലവഴിച്ച് ആണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്! അതുപോലെ തന്നെ മദ്യവിമുക്തമായ ഒരു പെരുന്നാൾ ആചരണം ഇതോടൊപ്പം ഉണ്ടാകണം. തീർച്ചയായും 2013 ക്രിസ്തുമസ് പെരുന്നാൾ ആർഭാടരഹിതമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ അയൽപ്പക്കത്ത് ദരിദ്രന്മാരും അതുപോലെ ആഹാരത്തിന് വകയില്ലാത്തവരും രോഗികളും വിവിധ പ്രയാസങ്ങളിൽ നട്ടം തിരിയുന്നവരുമായി അവഗണിച്ചുകൊണ്ട് ഒരു ക്രിസ്തുമസ് പെരുന്നാൾ ആഘോഷിക്കുന്നെങ്കിൽ ക്രിസ്തു യേശു ഒരിക്കലും അതിൽ സന്തോഷവാനാകാൻ ഇടയില്ല. അതുകൊണ്ട് ആർഭാടരഹിത ക്രിസ്തുമസ് ആഘോഷം, ക്രിസ്തുമസ് പെരുന്നാൾ ആഘോഷം 2013 എല്ലാവരുടെയും മുഖമുദ്രയാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു ചിന്ത ഓർമ്മിപ്പിക്കാനുള്ളത്, ക്രിയാരൂപത്തിലുള്ള മനുഷ്യസ്നേഹം നമ്മിൽ ഉണ്ടാകണം. യേശു ക്രിസ്തു ജനിച്ചത് മനുഷ്യനായിട്ടാണ്. മനുഷ്യൻ എന്ന പേരിൽ ഒത്തിരി വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളുമുണ്ട്. യഹൂദ സമുദായത്തിൽ പെട്ട വ്യക്തിയാണ് അദ്ദേഹമെങ്കിലും യഹൂദനായി ജനിച്ചു എന്നല്ല പറയുന്നത്. ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി ജനിച്ചു എന്ന് പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് മനുഷ്യസ്നേഹമെന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമാകണം. മതം, അതുപോലെ തന്നെ ജാതി, വർഗം, വർണ്ണം എന്നീ വ്യത്യാസങ്ങൾ ഭൂമിയിൽ കരുപിടിപ്പിക്കുന്നത് മനുഷ്യ മനസ്സുകളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരെയും സ്നേഹിക്കുക. സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അതിനർത്ഥം അത് വാക്കുകളാലല്ല സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, ക്രിയാരൂപത്തിലാണ്. ക്രിയാരൂപത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ ലോകത്തിൽ സമാധാനം നിലനിൽക്കുകയുള്ളൂ, എല്ലാവർക്കും സംതൃപ്തിയോടെ സമാധാനത്തോടെ ലോകത്തിൽ ജീവിക്കുവാനുള്ള ഒരവസരം ഉണ്ടാകുകയും വേണം. വർത്തമാന കാലഘട്ടമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ഞെട്ടലുണ്ടാക്കുന്ന ധാരാളം വാർത്തകൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീകളോടും കുട്ടികളോടും അതിക്രമങ്ങൾ കാണിക്കുന്നത് പെരുകി പെരുകി വരികയാണ്. അതിനെ നമുക്ക് ഒരു വിധത്തിൽ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു. ധാരാളം നിയമങ്ങളും അതുപോലെ തന്നെ ശിക്ഷകളും ഉണ്ടെങ്കിൽ പോലും സ്ത്രീകളും കുട്ടികളും ഇന്നും അക്രമണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ മാനവിക സ്നേഹത്തിൻ്റെ മുൻപിൽ ഒട്ടും അനുയോജ്യമല്ല.
അതുപോലെ തന്നെയാണ് മനുഷ്യൻ ആർത്തി കൊണ്ട് പരിസ്ഥിതിയെ പൂർണ്ണമായി ചൂഷണം ചെയ്ത് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഒരു പരിധി വരെ പരിസ്ഥിതി പരിരക്ഷണം ഇന്ന് വേണ്ടതുപോലെ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതും വസ്തുതയാണ് അത് ഏതാനും പേരുടെ അത്യാർത്തി മുഖാന്തരമായിട്ടാണ് അങ്ങനെയും നമ്മിൽ നമ്മുടെ ഇടയിൽ കാണുന്നത് അതും ഈ ക്രിസ്മസ് പെരുന്നാളിനോട് അനുബന്ധിച്ച് നാം ഒന്ന് നമ്മുടെ ഓർമ്മയിൽ വരേണ്ട ഒരു ഒരു പ്രധാന സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു യേശുക്രിസ്തുവിനോട് താതാത്മ്യപ്പെടാനുള്ള ഒരു പരിശ്രമം ഈ ക്രിസ്മസ് പെരുന്നാളിൽ നമുക്കുണ്ടാകണം കാരണം ലോകത്തിൻ്റെ രക്ഷയ്ക്കും അവഗണിക്കപ്പെട്ടവരുടെയും പീഡനമേൽക്കുന്നവരുടെയും സംരക്ഷണത്തിന് വേണ്ടി യേശുക്രിസ്തു ജീവിക്കുകയും യേശുക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവനും ആ വിധത്തിലുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പോൾ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവ ശൈലിയോടും സന്ദേശത്തോടും താതാത്മ്യപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു മനസ്ഥിതിയും നമുക്ക് ഉണ്ടാകണം എന്നുള്ളതും പറയാതിരുന്നുകൂടാ നീതിന്യായ വ്യവസ്ഥകളെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യൻ അതിനെല്ലാം പല വിധത്തിൽ വ്യാഖ്യാനിക്കുകയും നീതിന്യായ വ്യവസ്ഥകൾ വേണ്ടതുപോലെ പുലർന്നു കാണുവാൻ വളരെ ഞെരുക്കം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും വർത്തമാന കാലഘട്ടത്തിലെ വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നു 2013 ക്രിസ്മസ് ആഘോഷം ക്രിസ്മസ് പെരുന്നാളാഘോഷം ആചരണം ഇത് സമാധാനം നിറഞ്ഞതായിരിക്കട്ടെ ദരിദ്രന്മാർക്കും ധനവാന്മാർക്കും പണ്ഡിതനും പാമരനും സമാധാനമായി ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവസരമുണ്ടാകട്ടെ മത വർണ്ണവർഗഭേദം കൂടാതെ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള ഒരു വലിയ മനസ്സ് ഈ ക്രിസ്മസ് പെരുന്നാളാഘോഷങ്ങളിലൂടെ നമുക്ക് കൈവരിക്കട്ടെ എന്ന് ആശിക്കുകയാണ് വർഷത്തിൻ്റെ അവസാന മാസമാണല്ലോ ഡിസംബർ ജീവിതത്തെ പൂർണ്ണമായി വിലയിരുത്തുവാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് പുതുവത്സരം നമ്മെ വരവേൽക്കാൻ തക്കവണ്ണം കാത്തിരിക്കുന്നു അപ്പോൾ ക്രിസ്തുമസ് പെരുന്നാളാചരണവും അതുപോലെ തന്നെ വർഷാവസാനത്തെക്കുറിച്ചുള്ള ജീവിതത്തിലെ വിലയിരുത്തലുകളും 2014 പ്രവേശനവും അങ്ങനെ അനേക ആശയങ്ങളും സന്ദേശങ്ങളും ഒരുമിച്ച് ചേരുന്ന ഒരു സന്ദർഭമാണ് ഡിസംബർ അവസാനം എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാവർക്കും സമാധാനമുണ്ടാകണം നല്ല ജീവിതം സംതൃപ്തിയോടെ ജീവിക്കാനിടയാകണം ക്രിസ്തുമസ് മംഗളങ്ങളും നവവത്സര ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു